കെ ശശി എം എൽ എക്കെതിരെ പീഡന ആരോപണം ഉന്നയിച്ച ഡിവൈഎഫ്ഐ വനിതാ നേതാവ് വീണ്ടും സിപിഎം കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകി. ശശിക്കെതിരായ അന്വേഷണം അട്ടിമറിച്ചെന്നും ഇതിൽ ഗൂഢാലോചനയുണ്ടെന്നും പരാതിക്കാരി പറയുന്നു. തന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നാണ് ആക്ഷേപം. പി കെ ശശിയുടെ ടെലിഫോൺ സംഭാഷണം അടക്കമാണ് പുതിയ പരാതി നൽകിയിരിക്കുന്നത്. പ്രശാന്ത് രഘുവംശം ചേരുന്നു വിവരങ്ങളുമായി. പ്രശാന്ത്, ഡിവൈഎഫ്ഐയുടെ ജില്ലാ സമ്മേളനത്തിലടക്കം നമ്മൾ കണ്ടതാണ്, ഏത് തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന്. അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് സെപ്റ്റംബർ അവസാനം സമർപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നവംബർ 8 ആയിട്ടും ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് ആർക്കും ഒരു മിണ്ടാട്ടവുമില്ല. ഈ പെൺകുട്ടിയുടെ ഇപ്പോൾ നൽകിയിരിക്കുന്ന പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു? സുജിയ, നമുക്കറിയാവുന്നതുപോലെ നേരത്തെ പി കെ ശശി എം എൽ എക്കെതിരെയുള്ള പരാതി സംസ്ഥാന നേതൃത്വത്തിന് നൽകുകയും അത് സംബന്ധിച്ച നടപടികളൊന്നും ഉണ്ടാവാതിരിക്കുകയും ചെയ്തപ്പോഴാണ് പെൺകുട്ടി കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചത്. ആദ്യം പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ടിന് പരാതി അയച്ചു. പിന്നീട് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് തന്നെ നേരിട്ട് പരാതി അയച്ചു. എന്തായാലും ഈ പരാതി അവൈലബിൾ പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്തതിന് ശേഷമാണ് കേരളത്തിലെ പാർട്ടിക്ക് അയച്ചു കൊടുക്കുകയും ഇക്കാര്യത്തിൽ തുടർ നടപടി സ്വീകരിക്കാൻ വ്യക്തമാക്കുകയും ചെയ്തത്. എന്നാൽ പിന്നീട് പാർട്ടി ഇക്കാര്യത്തിൽ അതിനകം തന്നെ സംസ്ഥാന തലത്തിൽ അന്വേഷണം തുടങ്ങിയിരുന്നു എന്നുള്ള വിശദീകരണ കുറിപ്പാണ് പുറത്തിറക്കിയത്. കേന്ദ്ര നേതൃത്വത്തിൽ നിന്നുള്ള നിർദ്ദേശം വരുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാന തലത്തിൽ അന്വേഷണം തുടങ്ങിയിരുന്നു. രണ്ടംഗ കമ്മീഷനെ നിയോഗിച്ചു. എ കെ ബാലനും പി കെ ശ്രീമതിയും അംഗങ്ങളായ കമ്മീഷനെ നിയോഗിച്ചു എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായതായി ഇതുവരെ സി പി എം വ്യക്തമാക്കിയിട്ടില്ല. അന്വേഷണം തുടരുന്നു എന്ന് മാത്രമാണ് സി പി എം പറയുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ പെൺകുട്ടി വീണ്ടും സി പി എം കേന്ദ്രവൃത്തത്തെ സമീപിച്ചിരിക്കുന്നത്. സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്കാണ് ഈ പുതിയ പരാതി നൽകിയിരിക്കുന്നത്. പരാതിക്കൊപ്പം തന്നെ പി കെ ശശി എം എൽ എയുടെ ടെലിഫോൺ സംഭാഷണം ഉൾപ്പെടെയുള്ള കൂടുതൽ തെളിവുകൾ കൂടി പെൺകുട്ടി കേന്ദ്ര നേതൃത്വത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ വ്യക്തമാക്കുന്നത് താൻ ആദ്യം സംസ്ഥാന നേതൃത്വത്തിനും പിന്നീട് കേന്ദ്രവൃത്തത്തിനും പരാതി നൽകി, പിന്നീട് ജനറൽ സെക്രട്ടറിക്ക് നേരിട്ട് തന്നെ പരാതി നൽകി. ഇതിനുശേഷമാണ് അന്വേഷണം നടക്കുന്നു എന്നുള്ള കാര്യം സി പി എം സ്ഥിരീകരിക്കുക തന്നെ ചെയ്തത്. രണ്ടംഗ അന്വേഷണ കമ്മീഷനെ രൂപീകരിക്കുകയും തൻ്റെ ഉൾപ്പെടെയുള്ള മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം പുറത്തുവരുന്ന വാർത്തകളെല്ലാം തന്നെ ആശങ്കാജനകമാണ് എന്ന് ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒന്ന്, എ കെ ബാലനുമായി പി കെ ശശി 2 മണിക്കൂറിലധികം ചർച്ച നടത്തിയതായിട്ടുള്ള പത്ര റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ പി കെ ശശിയെ നിയമസഭാ മണ്ഡലത്തിലെ ജാഥ ക്യാപ്റ്റനായി, 4 ദിവസം നീണ്ടു നിൽക്കുന്ന ജാഥയുടെ ക്യാപ്റ്റനായി നിശ്ചയിച്ചിരിക്കുന്നു. ഒപ്പം അന്വേഷണ കമ്മീഷൻ അംഗവും പി കെ ശശിയും ഒന്നിച്ചുള്ള പോസ്റ്ററുകൾ ജില്ലയിൽ പലരിടത്തും പതിക്കുന്ന ഒരു അവസ്ഥയുമുണ്ട്. ഒപ്പം ഈ പരാതി പിൻവലിക്കാൻ തനിക്കുമേൽ ശക്തമായ സമ്മർദ്ദമുണ്ട്. ഒരു ജില്ലാ നേതാവ് ഉൾപ്പെടെയുള്ളവർ തന്നോട് ഈ പരാതി പിൻവലിക്കാനായി ആവശ്യപ്പെടുകയാണ് എന്ന് ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് സംശയിക്കുന്നതായി പെൺകുട്ടി പറയുന്നു. പാർട്ടി തലത്തിൽ ഈ അന്വേഷണം അവസാനിപ്പിക്കാനും തനിക്ക് നീതി ലഭിക്കാതിരിക്കാനുമുള്ള ഒരു ഗൂഢാലോചന പാർട്ടിക്കുള്ളിൽ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇക്കാര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ഒരു ഇടപെടൽ വേണം എന്നാവശ്യപ്പെട്ടാണ് സി പി എം ജനറൽ സെക്രട്ടറിക്ക് ഇപ്പോൾ ഈ പെൺകുട്ടി കത്തയച്ചിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു പ്രാവശ്യം ഇടപെട്ടതാണ്. ഇനി എങ്ങനെ ഇടപെടാൻ കഴിയും എന്നുള്ള കാര്യം ആലോചിക്കും എന്നാണ് കേന്ദ്ര നേതാക്കളുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ വ്യക്തമാക്കിയത്. ഈ പരാതി പരിശോധിക്കട്ടെ, ഈ പരിശോധിച്ചതിന് ശേഷം എന്ത് നടപടി സ്വീകരിക്കാം എന്നുള്ള കാര്യം വ്യക്തമാക്കാമെന്നാണ് സി പി എം കേന്ദ്ര നേതൃത്വത്തിലെ ചില ഉന്നതർ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും പി കെ ശശിയുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ സംസ്ഥാന തലത്തിൽ പരിഹരിക്കുന്നില്ല എന്ന് കണ്ട് ദേശീയ തലത്തിലേക്ക് ഇപ്പോൾ വീണ്ടും ഈ പെൺകുട്ടി എത്തുകയാണ്. എന്തായാലും ഇതുവരെ നിയമ നടപടിയിലേക്ക് നീങ്ങാൻ പെൺകുട്ടി തീരുമാനിച്ചിട്ടില്ല. പോലീസിന് പരാതി നൽകുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങാതെ പാർട്ടിക്കുള്ളിൽ തന്നെ വീണ്ടും പരാതി നൽകുന്ന ഒരു നടപടിക്കാണ് പെൺകുട്ടി ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. എന്തായാലും പാർട്ടിക്കകത്ത് ദേശീയ നേതൃത്വത്തിൽ ഒരിക്കൽ കൂടി ഇക്കാര്യത്തിൽ ഒരു ചർച്ച നടക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളൊരു മറുപടി കേന്ദ്ര നേതൃത്വത്തിന് നൽകാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഇനി ഡിസംബറിൽ മാത്രമാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി നടക്കുന്നത്. ഡിസംബറിൽ 2 ദിവസത്തെ കേന്ദ്ര കമ്മിറ്റി നടക്കുന്നതിന് മുമ്പ് ഇക്കാര്യത്തിലുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് ഒരുപക്ഷേ സംസ്ഥാന നേതൃത്വത്തിന് കേന്ദ്ര നേതൃത്വത്തിന് നൽകേണ്ടി വരും.